നമസ്കാരം ഇറ്റാലിയൻ നാവികരുടെ കേരളീയരായ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ഒരു കേസ് 2012 ഫെബ്രുവരി 15-നാണ് എംടി ഗാലക്സി എന്ന കപ്പൽ ആലപ്പുഴ തോട്ടപ്പള്ളി തീരക്കടലിലൂടെ നീങ്ങുമ്പോൾ കാവൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് നാവികർ നടത്തിയ വെടിവെപ്പിൽ മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടത്. ഇറ്റാലിയൻ നാവികരെ 2012 ഫെബ്രുവരി 19-ന് അറസ്റ്റ് ചെയ്തു. വിചാരണയ്ക്കായി സുപ്രീം കോടതി പ്രത്യേക കോടതിയെ നിയോഗിച്ചെങ്കിലും നെതർലൻഡ്സിലെ ഹേഗിലുള്ള രാജ്യാന്തര ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം നടപടി നിർത്തിവെച്ചു. ഐക്യരാഷ്ട്ര സമുദ്ര നിയമ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യക്ക് ഇന്ത്യൻ ആർബിട്രേഷൻ തീരുമാനം അംഗീകരിക്കാൻ ബാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അന്ന് ഇവിടെ യുപിഎ സർക്കാരാണ് ഭരിക്കുന്നത്. യുപിഎ അധ്യക്ഷയായി സോണിയാഗാന്ധി, അതായത് സോണിയാഗാന്ധിയുടെ കയ്യിൽ റിമോട്ട് ഇരിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി ഇവിടെ നിലകൊള്ളുന്നു. അങ്ങനെ 10 വർഷം ഇവർ ഭരിച്ചല്ലോ. അപ്പോൾ നമ്മുടെ സോണിയാഗാന്ധി, അവരുടെ യഥാർത്ഥ ഇറ്റാലിയൻ പേര് പറയാൻ പ്രയാസമായതുകൊണ്ട് പറയുന്നില്ല, എന്തായാലും സോണിയാഗാന്ധി എന്ന് തന്നെ പറയുന്നു. സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ്, അറിയാം എല്ലാവർക്കും. അപ്പോൾ അവർ അവരുടെ രാജ്യത്തോടുള്ള കൂറ് കാണിക്കാനായിട്ട് എന്തെല്ലാം നടപടിക്രമങ്ങളും എന്തെല്ലാം അടിവലികളുമാണ് ഇതിൽ നടത്തിയത് എന്ന തരത്തിൽ അന്ന് മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകളുണ്ടായിരുന്നു. അതായത് കടലിലൂടെ പോകുമ്പോൾ, ഇന്ത്യൻ തീരത്തോടി പോകുമ്പോൾ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ കടൽ കൊള്ളക്കാരാണെന്ന് പറഞ്ഞ് ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എത്ര ദുഃഖകരമായ അവസ്ഥയാണ്! അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? തോന്നിയ വഴിക്ക് വെടിവെക്കാനും. ഇത് മനുഷ്യ സമൂഹമാണ്, ഇവിടെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, ഇത് മറ്റൊരു രാജ്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാത്തതാണ് ഇറ്റാലിയൻ നാവികർ ആ ധാർഷ്ട്യം കാട്ടിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പുതിയ ചില വാർത്തകൾ കൂടി വന്നിരിക്കുന്നു. കടൽ കൊല കേസ് ഇതിപ്പോൾ തീർപ്പാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകി ഈ കേസ് ഇപ്പോൾ ഒത്തുതീർക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് പുതിയ വാർത്തകളിൽ നിന്ന്. നമുക്ക് നോക്കാം. എംടി ഗാലക്സി എണ്ണക്കപ്പലിലെ ഇറ്റാലിയൻ നാവികർ 2 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസിൽ ഇറ്റലി സർക്കാർ 10 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. അതായത് ഈ കേസ് നഷ്ടപരിഹാരം പോലും നൽകാതെ ഒതുക്കി തീർക്കാൻ അന്ന് സോണിയാഗാന്ധി കളിച്ച കളി വളരെ വളരെ വികൃതമായ കളികളാണ് അന്ന് കളിച്ചുകൊണ്ടിരുന്നത്. മാധ്യമങ്ങളിൽ അന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. ഇവർ ഇന്ത്യയുടെ തന്നെ ആ നയതന്ത്ര ബന്ധങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇറ്റലിയുമായി ഇത്തരത്തിൽ ഒരു തീർപ്പുണ്ടാക്കി ഇവിടെ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന സംഭവത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച വാർത്തകളും അന്ന് നമ്മൾ കേട്ടതാണ്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 കോടി രൂപ വീതവും തകർന്ന സെയിന്റ് ആന്റണി ബോട്ടിന്റെ ഉടമയ്ക്ക് 2 കോടി രൂപയുമാണ് നൽകുന്നതെന്ന് ഡൽഹിയിലെ ഇറ്റാലിയൻ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ രേഖാമൂലം അറിയിച്ചു. അതുപോലെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നേരത്തെ 1 കോടി നൽകിയിരുന്നു. അതിന് പുറമെയാണ് ഈ 4 കോടി കൂടി ഓരോരുത്തർക്കും നൽകുന്നത്. ഇറ്റലിയുടെ തീരുമാനം കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലമായി സുപ്രീം കോടതിയെ അറിയിക്കും. അതിന് നടപടിക്രമങ്ങളുണ്ട്, അത് വെറുതെ കൊടുക്കാൻ പറ്റില്ല. അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങൾ നോക്കുക. നഷ്ടപരിഹാര തുക സ്വീകരിച്ച് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ച് മരിച്ചവരുടെ ബന്ധുക്കളിൽ നിന്ന് കത്ത് വാങ്ങും. അതും ഒരു നടപടിക്രമമാണ്. മരിച്ച വാലന്റൈൻ ജലസ്റ്റിൻ കൊല്ലം സ്വദേശിയായതിനാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട അജീഷ് പിങ്കു എന്ന വ്യക്തി കന്യാകുമാരി സ്വദേശിയാണ്. കൊല്ലം കന്യാകുമാരി കളക്ടർമാരെയാണ് ബന്ധുക്കളുടെ കത്ത് വാങ്ങാൻ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മത്സ്യബന്ധന ബോട്ടിന് നേരെ നിറയൊഴിച്ച ജിറോൺ മാസിമിലിയോ ലത്തോറെ എന്നിവരെ ഇന്ത്യയിൽ വിചാരണ ചെയ്യാൻ കഴിയില്ല എന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അർഹതയുള്ളതുമാണ് കഴിഞ്ഞ വർഷം മെയ് 21-ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചത്. അതിനുശേഷമാണ് ഈ കേസ് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഇപ്പോൾ 4 കോടി വെച്ച്, അതായത് മൊത്തം അവർക്ക് ലഭിക്കുക 5 കോടി രൂപയാണ്, അങ്ങനെ നൽകാൻ തീരുമാനിച്ചത്. ഇത് ഇപ്പം നമ്മൾ ഈ ഒരു വിഷയം എടുത്തത് ഇത് കുറെ നാളായി ചർച്ചയിലൊന്നും ഇല്ലാതിരുന്നൊരു വിഷയമാണ്. എന്നാൽ വളരെയധികം വിവാദമായതും വളരെയധികം ചർച്ചയായതുമായ വിഷയമാണ് സോണിയാഗാന്ധി ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലൊക്കെ. അതാണ് ഇതിന്റെ ലീഡ്. സോണിയാഗാന്ധി ഈ വിഷയത്തിൽ ഈ കേസ് ഒതുക്കി തീർക്കാനും മത്സ്യത്തൊഴിലാളികൾ ഇവരെ ഇറ്റാലിയൻ നാവികരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതൊന്നും ഫലവത്തായില്ല. സോണിയാഗാന്ധിയുടെ രാജ്യസ്നേഹമൊക്കെ അങ്ങ് ഇറ്റലിയിൽ വെച്ചാൽ മതി, ഇവിടെ വന്ന് ഇവിടുത്തുകാരെ വെടിവെച്ച് കൊന്നിട്ട് നിങ്ങളുടെ നാവികർ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ നഷ്ടപരിഹാരമൊന്നും നൽകാതെ ഒടിയും തട്ടിപ്പോവാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരെ ഇവർക്കെതിരെ, ഈ ഇറ്റാലിയൻ നാവികർക്കെതിരെയാണ് കേസ് വിധിച്ചത്. തീർച്ചയായും അത് മനുഷ്യ നന്മയുടെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയാണ് കോടതി അതിൽ ആ ജഡ്ജ്മെന്റിൽ അത് പറയുന്നുണ്ട്. മനുഷ്യ നന്മയുടെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ മരണപ്പെട്ട വ്യക്തികൾക്ക് കൃത്യമായി സഹായം നൽകാനുള്ള ബാധ്യത ഇറ്റലിക്കുണ്ട്. ഇറ്റാലിയൻ നാവികർ എന്ന് പറഞ്ഞാൽ ഇറ്റലി സർക്കാരിന്റെ ഭാഗമാണ്, അതുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ് വിധിച്ചത്. എന്തായാലും സോണിയാഗാന്ധിയുടെ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് കൂടി ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്.